കർത്താവിൻ്റെ തിരുമേ അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ ഇവിടെ കൂടിയിരുന്നു. ഇവിടെ മധ്യേ ഞാനുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അല്പസമയം അവിടുത്തെ പാദപീഠത്തിലിരിക്കട്ടെ. അങ്ങ് ഏഴിൽ വേഴാങ്കയിലെ കൂടി സുഷമിപ്പാൻ സഹായിക്കണമേ. അതോടൊപ്പം ഇതിൻ്റെ സംപ്രേഷണം വേണ്ടി പ്രയത്നിക്കുന്ന എൻ്റെ മക്കളെ അതിൻ്റെ കരകൾ സമർപ്പിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങൾ അനേക കാര്യങ്ങൾക്ക് ഇത് കേൾക്കുവാനും അങ്ങയുടെ വെളിച്ചത്തിലേക്ക് വരുവാൻ്റെ കൂടെ നീ വഴി തുറന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞാൻ അടുത്ത കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴേലും ഏഴാങ്കിലേ കൊണ്ട് സുഷായിപ്പാൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. തിരുനാമോദപ്പെടുവാൻ ഞങ്ങളുടെ സെലവിലൂടെ ആക്കണമെന്ന് യേശു അത്രപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണ് മീ അമ്മ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽപ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കൽ കൂടി നാം ഹോശാന പെരുന്നാൾ കൊണ്ടാടുകയാണ്. കഷ്ടാനുഭവ ആഴ്ചയുടേതായിട്ടുള്ള കവാടമായിട്ടാണ് ഹോശാന പെരുന്നാളിനെ കാണുന്നത്. ഹോശാന പെരുന്നാൾ ആഘോഷിക്കുന്നതോടുകൂടിയാണ് കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ നിറഞ്ഞ അടുത്ത ദിവസങ്ങളൊക്കെയും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ദ ഹോളി വീക്ക് എന്ന് ഇംഗ്ലീഷിലും കഷ്ടാനുഭവ ആഴ്ച എന്ന് മലയാളത്തിലൊക്കെ വിശേഷിപ്പിക്കുന്ന കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൈഷമ്യമേറിയ വേദനയേറിയ ദിവസങ്ങൾ, അതിൻ്റെ ആരംഭം കുറിക്കുന്നത് ഹോശാന പെരുന്നാളോടുകൂടിയാണ്. യഹൂദന്മാർ പെരുന്നാളുകൾ ആഘോഷിക്കുന്നവർ പല രീതിയിലുള്ളത്. യഹൂദസഭയുടെ പെരുന്നാളുകളിൽ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. പെസഹ ആചരിക്കുവാനായിട്ട് യഹൂദന്മാർ യെരുശലേമിൽ കടന്നു വരിക പതിവായിരുന്നു. അപ്പോൾ യെരുശലേമിലേക്ക് അവർ കടന്നു വന്നു. അങ്ങനെ ആ സന്ദർഭത്തിലാണ് ഈ ഹോശാന പെരുന്നാളിനുള്ള പശ്ചാത്തലം ഒരുക്കപ്പെടുന്നത്. പെസഹ പെരുന്നാൾ യഹൂദ സഭയിൽ വളരെ പ്രാധാന്യമുള്ള പെരുന്നാളായിരുന്നു. ഇസ്രായേൽ മക്കളെ മിസ്രൈമി അടിമത്തിൽ നിന്ന് വിടുവിച്ചതിൻ്റെതായിട്ടുള്ള നന്ദി സൂചകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഘോഷിക്കപ്പെടുന്ന പെരുന്നാളായിരുന്നു. കർത്താവ് പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് യെരുശലേമിൽ വന്നു. അപ്പോൾ അവിടെ വച്ച് വലിയൊരു സംഭവം നടക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:12 നമുക്ക് കാണുവാൻ കഴിയും. അടുത്ത ദിവസം പെരുന്നാളിന് വന്ന ഒരു വലിയ ജനക്കൂട്ടം യേശു യെരുശലേമിലേക്ക് വരുന്നുവെന്ന് കേട്ട് ഈന്തപ്പനയുടെ കുരുത്തോലെടുത്ത് അവനെ എതിരേൽക്കുവാൻ ചെന്നു. ഹോശന്ന, ഇസ്രയേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു വിളിച്ചു. യെരുശലേമിൽ ഒരു വലിയ കോളിളക്കം ഉണ്ടായി. ജനങ്ങളെല്ലാം ഇളകി മറിഞ്ഞു. അവർ കുരുത്തോലകളുമായിട്ട് യേശുവിനെ സ്വീകരിക്കുകയാണ്. പറയുന്നത്, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ട് അവരെ യെരുശലേമിലേക്ക് വരവേൽക്കുകയാണ്. ഈ ഹോശാന പെരുന്നാൾ നമ്മെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, ഇസ്രായേൽ മക്കൾ രാജാവായിട്ട് ഇവിടെ പ്രകീർത്തിക്കുന്ന കർത്താവ് ഏറ്റവും എളിമയോടുകൂടി, വിനയത്തോടുകൂടി, താഴ്മയോടുകൂടിയാണ് അവൻ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസ്ഥയെ തിരുവചനം വിശേഷിപ്പിക്കുന്നത് രാജകീയ പ്രവേശനമെന്നാണ്. പക്ഷേ ഒരു രാജാവിൻ്റെ യാതൊരു വിധത്തിലുള്ള ആഡംബരവും യാതൊരു രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ നാം കാണുന്നത് കർത്താവ് ഒരു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് വരികയാണ്. കൂടിയ വലിയ ജനസമൂഹം അവരുടെ കരങ്ങളിൽ കുരുത്തോലകളാണുള്ളത്. മറ്റു വാളുകളോ മറ്റൊന്നുമില്ല, വെറും കുരുത്തോലകൾ മാത്രം. ആ കുരുത്തോലകൾ ആകാശത്തേക്ക് വീശിക്കൊണ്ടാണ് അവർ ഹോശന്ന ഹോശന്ന എന്ന് പാടുന്നത്.
ഓശന്ന എന്ന് പാടുന്ന അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഓശന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിടുവിക്കുക, സേവ് അസ് നൗ എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം റോമൻ യുഗത്തിന് കീഴിൽ വേദന അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കൾക്ക് ഒരു വിമോചകൻ ഉണ്ടാകുമെന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ അഴിമതത്തിൻ്റെ ദുഃഖത്തെ പറിച്ചറിയുവാൻ തക്കോണമാണ് അവർ മെസ്സിയായ കണ്ടത്. കർത്താവ് കടന്നു വന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, വലിയ വലിയ വിപ്ലവങ്ങളോടെയൊക്കെ ഉണ്ടാക്കി, അനേകമായ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും ഒക്കെയും പ്രവർത്തിക്കുമ്പോൾ, താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ വിചാരിച്ചു തങ്ങളെ റോമൻ യുഗത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും എന്ന്. അതുകൊണ്ടാണ് അവർ ഹോശന്ന എന്ന് പാടുന്നത്. ഇപ്പോൾ രക്ഷിക്കുക, വർഷങ്ങളായിട്ടല്ല നൂറ്റാണ്ടുകളായിട്ട് അടിമത്തത്തിൽ കിടന്നിരുന്ന സമൂഹം അവിടെ നിലവിളിക്കുകയാണ്, ഇപ്പോൾ രക്ഷിക്കുക. അതുകൊണ്ടാണ് അവർ രാജാവായിട്ട് യേശുവിനെ യെരുശലേമിലേക്ക് സ്വീകരിക്കുന്നത്. ദേവപുത്രനെ തീർച്ചയായിട്ടും രക്ഷിക്കുവാൻ കഴിയുമെന്നാണ് അവർ ധരിച്ചത്. അപ്പോൾ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കാനുള്ള കാര്യം ഇവിടെ, യേശു യെരുശലേമിലേക്ക് എഴുന്നള്ളത് ദൈവത്തിൻ്റെ പുത്രനായി രാജാതിരാജാവായിട്ടാണ്. പക്ഷേ ഒരു രാജാവിൻ്റേതായിട്ടുള്ള ആഡംബരമോ ആഘോഷമോ ഒന്നുമില്ലാതെ ഒരു സാധു മനുഷ്യൻ്റേതായിട്ടുള്ള അവസ്ഥയിലാണ് കർത്താവ് പെരുമാറുന്നത്. ഒരു കഴുതപ്പുറത്ത്, കഴുത എപ്പോഴും പാവപ്പെട്ടവൻ്റെയും ദരിദ്രൻ്റെയും ഒക്കെയും മൃഗമാണ്, അവരാണ് അതിനെ ഉപയോഗിക്കുന്നത്. എന്നാൽ കർത്താവിനെ സംബന്ധിച്ച് വേണമെങ്കിൽ തൻ്റെ രാജകീയമായ അവസ്ഥ കാണിക്കുവാൻ കുതിരകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള രഥങ്ങളൊക്കെ ക്രമീകരിക്കാം. പക്ഷെ ഇവിടെ നാം കാണുന്നത് വെറൊരു പെൺകരുതിരെ പുറത്ത് കർത്താവ് യാത്ര ചെയ്യുന്നതാണ്. മാത്രമല്ല, ഏറ്റവും ലളിതമായ ഒരു ആഘോഷം, ജനങ്ങളെല്ലാവരുടെ വസ്ത്രങ്ങളൊക്കെ വഴിവീതിയിൽ വിരിച്ചു. അങ്ങനെ സന്തോഷത്തോടുകൂടി, പൂർണ്ണ സന്തോഷത്തോടുകൂടി അവർ കർത്താവിനെ സ്വീകരിക്കുകയാണ്. കർത്താവ് അവരെ വിമോചിപ്പിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ലാളിത്യവും സൗമ്യതയും വിനയവുമാണ്. എത്ര ഔന്നത്യത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ വിനയത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ജീവിതത്തിൽ നാം വിനയത്തോടുകൂടി മുമ്പോട്ട് വരേണ്ടത് ആവശ്യമാണെന്ന് വിളംബരം ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഹോശാന പെരുന്നാൾ പഠിപ്പിക്കുന്ന പാഠം, യഹൂദന്മാരെല്ലാവരും കർത്താവിനെതിരായിരുന്നു, സഭ കർത്താവിനെതിരായിരുന്നു. താൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നിമിത്തം ആയിരം ആയിരങ്ങൾ കർത്താവിന് ചുറ്റും തൂങ്ങിക്കൂടുമ്പോഴും യഹൂദ സഭ ഒരിക്കലും കർത്താവിനെ അംഗീകരിച്ചില്ല. ഭരണം അവരുടെ കയ്യിലാണ്, റോമ ഗവൺമെൻറ്റിൻ്റെ നുഖം അവരുടെ പുറത്തുണ്ടെങ്കിൽ തന്നെയും ഈ ജനത്തെ നിയന്ത്രിക്കുമെന്ന കൊണ്ടും റോമൻ ഗവൺമെൻറ് പരീശന്മാരെ യഹൂദസഭയും ഒരുപാട് പ്രീണിപ്പിച്ചിരുന്നു. അപ്പോൾ അപ്രകാരമുള്ള അടിച്ചമർത്തലുകളുടെ നടുവിലും ഈ സാധാരണക്കാർക്ക് യാതൊരു ഭയവുമില്ലാതെ അവർ യേശുവിനെ പ്രകീർത്തിക്കുകയാണ്. പരസ്യമായി, അതുവരെ അങ്ങനെ ഒരു ആഘോഷം നടന്നിട്ടില്ല. സ്പോണ്ടേനിയസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, പൊടുന്നനവേ അവർ കൂടിയിട്ട് അതെ ഹോശാന ഹോശാന എന്ന് പാടുകയാണ്. കർത്താവിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ ആ ജനം അവർ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് പോകുന്നു. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നാം അനുഭവിക്കാറുണ്ട്. പക്ഷേ എത്രമാത്രം ഭയമില്ലാതെ ഇപ്രകാരം കർത്താവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്, പുകഴ്ത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് പരിശോധിക്കണം. യെരുശലേമിലെ സാധാരണക്കാരനായ ജനം ആ ഹോശാന പെരുന്നാളിൻ്റെ ആഘോഷത്തോടുകൂടി കർത്താവിനോടുള്ള അവരുടെ ബഹുമാനവും സ്നേഹവും ആദരവും പ്രകടമാക്കുകയാണ്. മൂന്നാമതായി, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12:17 നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ലാസറിനെ കല്ലറയിൽ നിന്നും വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ചില ദിവസങ്ങൾക്ക് മുൻപാണ് ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നത്.
മരിച്ച നാല് ദിവസം കഴിഞ്ഞ് ലാസറിനെ ഉയർപ്പിക്കുന്നത് യെരുശലേമിലെ ഒരു വലിയ ജനസമൂഹം കണ്ടതാണ്. ആ വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച ആ ജനസമൂഹം അവർ അവിടെ ഉണ്ടായിരുന്നു. അവർ യേശുവിനെ കുറിച്ച് അവിടെ സാക്ഷ്യം പറഞ്ഞു. കാരണം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഈ സംഭവത്തിന് സാക്ഷ്യമായിട്ട് നിന്നവർ, ഈ സംഭവം കണ്ടവർ, ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നത് കണ്ട വലിയൊരു ജനസമൂഹം അവിടെ ഉണ്ടായിരുന്നു. അവർ സാക്ഷികളായിട്ട് ഈ ഹോശാന പെരുന്നാളിൽ പങ്കെടുക്കുകയാണ്. പലപ്പോഴും കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിക്കുവാനോ വിവരിക്കുവാനോ നമുക്ക് കഴിയാറില്ല. നമ്മുടെ ജീവിതത്തിലല്ല, മറ്റുള്ള ജീവിതത്തിൽ പോലും യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ എത്ര വലുതാണെന്നുള്ളത് ലോകത്തോട് വിളംബരം ചെയ്യുവാനുള്ള ഒരു വലിയ കടപ്പാട് നമുക്കുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും അത് പറയാറില്ല, അത് നാം ലോകത്തെ അറിയിക്കാറില്ല. ഈ ഹോശാന പെരുന്നാളിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവ് നമുക്ക് ചെയ്യുന്ന ഉപകാരത്തെക്കുറിച്ച് നാം സാക്ഷികളാകാത്ത കോണം പരിശ്രമിക്കണം. അത് സ്ഥലകാല ഭേദമന്യേ നമുക്കത് പറയുവാൻ കഴിയണം. ഇവിടെ യെരുശലേമിലേക്ക് കർത്താവിനെ സ്വീകരിക്കുന്ന വേളയിൽ ഒരു വലിയ സമൂഹം അവിടെ കർത്താവ് ചെയ്ത അത്ഭുതത്തിന് സാക്ഷികളായിരുന്നു. അവരാണ് യേശുവിനെ എതിരേൽക്കുന്നത്. പലപ്പോഴും എനിക്കും നിങ്ങൾക്കും അതുപോലെ കർത്താവിൻ്റെ സാക്ഷികളായി തീരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നാലാമതായിട്ട് നാം കാണുന്നത്, അതായത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. താൻ വന്നു, അങ്ങനെ വന്ന് എല്ലാം വന്ന ശേഷം സ്വീകരണമെല്ലാം പൊടിപൂരത്തിൽ നടക്കുകയാണ്. അതിൻ്റെ അവസാനം യെരുശലേം ദേവാലയത്തിലാണ് ഈ ഹോശാന പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിക്കുന്നത്. താൻ നേരെ യെരുശലേം ദേവാലയത്തിലേക്ക് വന്നു. വന്ന് അവിടെ ഇരുന്ന് കച്ചവടം നടത്തിയിരുന്ന എല്ലാവരെയും അടിച്ച് പുറത്താക്കി. ഒരുപാട് പേരവിടെ കടന്നു വന്ന് അവിടെ കച്ചവടം നടത്തിയിരുന്നു. അവിടുത്തെ പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും ഒക്കെയും ഒത്താശയോടുകൂടി അവർ ചെയ്തിരുന്നു. ഒരു കച്ചവടമായിരുന്നു അവിടെ നടന്നിരുന്നത്, ആരാധനയേക്കാൾ ഉപരി കച്ചവടം. അങ്ങനെ യെരുശലേം ദേവാലയത്തിലേക്കാണ് ഈ ഹോശാന പെരുന്നാളിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളുമായിട്ട് ജനങ്ങൾ കടന്നു വരുന്നത്. കർത്താവ് അവിടെ ദേവാലയത്തിൽ കയറി അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തികളൊക്കെയും പുറത്താക്കി. കച്ചവടം എന്ന് പറയുമ്പോൾ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള മൃഗങ്ങൾ, അങ്ങനെയുള്ള പക്ഷികൾ, മറ്റ് പലതും അവിടെയുണ്ട്. ഇത് അവിടുത്തെ അധികാരികളുടെ ഒത്താശയോടുകൂടി അവിടെ നടത്തപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ സാധുക്കളായ മനുഷ്യർ വിദൂരത്ത് നിന്ന് വരുമ്പോൾ അവർക്ക് ഈ മൃഗങ്ങളെയും കൂടെ വരാൻ സാധ്യമല്ല. അപ്പോൾ അവർ ചെയ്യുന്നത് ആ ദേവാലയത്തിൽ വന്ന് അതിനെ വാങ്ങി അവിടെ അർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട്, ദൂരത്ത് നിന്ന് കൊണ്ടുവരാൻ കഴിയുകയല്ലോ, അങ്ങനെ കഴിയാത്ത അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇവർ അമിതമായ വിലയ്ക്ക് ഇപ്രകാരമുള്ള നേർച്ച വസ്തുക്കളെയൊക്കെയും വിൽക്കുകയും അത് വലിയൊരു കച്ചവടമാക്കി മാറ്റുകയും ചെയ്തു. കർത്താവ് വന്ന് അവരെയൊക്കെയും അടിച്ച് പുറത്താക്കി എന്ന് മാത്രമല്ല, കർത്താവ് പറയുകയാണ് എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആകുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധി സ്വയം സമർപ്പിക്കുവാനായി, നമ്മുടെ സംഘടനയാതിനൊക്കെയും ദൈവത്തിൽ സമർപ്പിക്കുവാനായിട്ടാണ് ദേവാലയം ദൈവം തന്റെ ജനത്തിന് നൽകിയത്. പക്ഷേ അവരത് കച്ചവടത്തിനായിട്ട് ഉപയോഗിച്ച് അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളിലും അമിതമായ ലാഭം എടുത്തുകൊണ്ട് സാധുക്കളെ വഞ്ചിച്ച് പണം നേടുന്ന അവസ്ഥ, അങ്ങനെയുള്ളവരെയൊക്കെയും പുറത്താക്കി. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോശാന പെരുന്നാൾ നമ്മെ പഠിപ്പിക്കുന്നു,
നമ്മുടെ ദേവാലയങ്ങളിൽ നമുക്ക് വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധമായിട്ടുള്ള ആരാധനയാണ് ദേവാലയത്തിൽ നടത്തപ്പെടേണ്ടത്. നമ്മുടെ ദേവാലയങ്ങൾ ഇന്ന് ഏതവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം സദാ ഉണ്ടാകേണ്ട ദേവാലയങ്ങളിൽ ആ വിശുദ്ധി എത്രമാത്രം നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. കർത്താവ് യെരുശലേമിനെ നോക്കി കരഞ്ഞു. അവസാനമായി ഓശാന പെരുന്നാളിൻ്റെ അവസാനം ആഘോഷത്തോടെ സന്തോഷത്തോടെ ആരംഭിച്ച ആ ഹോശാന ഘോഷയാത്ര യെരുശലേം ദേവാലയത്തിൻ്റെ അവിടെ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് യെരുശലേമിനെ നോക്കി കരയുകയാണ്. കർത്താവ് കരഞ്ഞതായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കർത്താവ് അതിനെ നോക്കി കരയുകയാണ്. കാരണം അതിൻ്റെ മേൽ വരാൻ പോകുന്ന ദൈവത്തിൻ്റെ ന്യായവിധി കർത്താവ് മുന്നിൽ കാണുകയാണ്. അതിനോർത്ത് കർത്താവ് ദുഃഖിക്കുകയാണ്. ഈ ഓശാന പെരുന്നാളിൽ കർത്താവ് എന്നെയും നിങ്ങളുടെയും ജീവിതത്തെ നോക്കി കരയുകയാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഹോശാന എന്ന് ആഘോഷിച്ചു. അങ്ങനെ ജനങ്ങളെല്ലാം സംതൃപ്തിയോടെ മടങ്ങിപ്പോയി. യേശുവിനുള്ള വിശ്വാസം അവർ വിളംബരം ചെയ്തു, ഭയമില്ലാതെ പ്രഖ്യാപിച്ചു. എല്ലാവരും അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ നാല് ദിവസം കഴിയുമ്പോൾ ഹോശാന പാടിയ അതേ നാവ് കൊണ്ട് കുരുത്തോലയ്ക്ക് പകരം മുഷ്ടി ചുരുട്ടി വിളിച്ചുകൊണ്ട് അവർ പറയുകയാണ്, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ലൂക്കോസ് സുവിശേഷം 23:21 കാണുവാൻ കഴിയും. ജനമെല്ലാം ഇളകി പറഞ്ഞു. മഹാപുരോഹിതന്മാരുടെ പ്രേരണയിൽ, സഭയുടെ പ്രേരണയിൽ ഈ ജനത്തെ എല്ലാം ഇളക്കി മറിച്ച് അവർ യേശുവിന് നേരെ തിരിയുകയാണ്. മൂന്നാം നാല് ദിവസത്തിന് മുൻപാണ് അവർ യേശുവിനെ പുകഴ്ത്തിക്കൊണ്ട് അവനെ രാജാവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഹോശാന പാടി യെരുശലേമിലേക്ക് സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് യെരുശലേമിലെ തെരുവീഥിയിൽ കൂടി ഏറ്റവും നിന്ദ്യമായിട്ട്, ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ കർത്താവ് മുൻപോട്ട് പോവുകയാണ്. ഈ പ്രകീർത്തിച്ച ജനമെല്ലാം, ഹോശാന പാടിയ ജനമെല്ലാം ഇപ്പോൾ വിളിച്ചു പറയുന്നത് അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക എന്നാണ്. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളും മറന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഭവമാക്കിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ മറന്നുകൊണ്ട് നൈമിഷികമായ പ്രേരണകളാൽ, സമ്മർദ്ദങ്ങളാൽ അവരത്രയും കർത്താവിനെ ക്രൂശിക്കുവാൻ വിളിച്ചു പറയുകയാണ്. ഹോശാനയുടെ ഏറ്റവും വ്യസനകരമായ അവസ്ഥ അതാണ്. നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ആത്മീയയാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ ഇതുപോലെ ഹോശാനകളുമായിട്ട് അനേകർ നമ്മെ എതിരേക്കാം, ഹോശാനകളുമായിട്ട് അനേകർ നമ്മളെ പ്രകീർത്തിച്ചേക്കാം. പക്ഷേ ഓർത്തുകൊള്ളണം, ഈ ഹോശാന പാടുന്നത് തന്നെയാണ് ക്രൂശിക്കുവാൻ വാർത്ത വിളിക്കുന്നത്. ഒരു ഓശാന പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ കുരുത്തോല പിടിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര നടത്തി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവരെന്ന് പറഞ്ഞ് ഊശാന ഊശാന എന്ന് പാടുന്നതല്ല. പിന്നെയോ ആ ഓശാന പെരുന്നാളിൽ അടങ്ങിയിരിക്കുന്ന അനേകമായ കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പടവുകളാണ്. ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി തന്നെ ഒരു അത്ഭുതമാണ്. കർത്താവ് തൻ്റെ രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവിടേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ അവിടെ കെട്ടിരിക്കുന്ന കഴുതയവൻ്റെ കുട്ടിയെ കാണും. യജമാനൻ ചോദിക്കുകയാണ്, എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ യജമാൻ ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞ് അവരെ അയക്കുകയാണ്. അപ്രകാരം ശിഷ്യന്മാർ പോയി ചെന്നു. അവർ കഴുത അഴിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ചോദിച്ചു, എന്താണ്, എന്തിനാണ് ചോദിച്ചപ്പോൾ, എൻ്റെ യജമാനന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ആ കഴുതയുമായിട്ട് വരികയാണ്. അത്ഭുതങ്ങളാണ്.
കടന്നു വന്ന് ആ ദേശത്തിന് സ്നേഹവും ആദരവും ഒക്കെയും പ്രകടമാക്കിയെങ്കിലും അതിൻ്റെ അവസാനം വളരെ ശോചനീയമായ വേദനയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ നാം ഒരിക്കൽ കൂടെ ഓശാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ കർത്താവിൻ്റെ താഴ്മയും വിനയവും നമുക്കുണ്ടോ? രാജാതിരാജാവായി വരുന്ന കർത്താവ് ഒരു കഴുതപ്പുറത്താണ് വരുന്നത്. സാധുക്കളായ സാധാരണക്കാരുടെ വസ്ത്രങ്ങളൊക്കെയും വഴിയിൽ വിരിച്ച് അതിൻ്റെ മീതെയാണ് അവൻ കടന്നു വരുന്നത്. അവന് മറ്റേ പട്ടാളത്തിൻ്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സ്വീകരണ സമ്പ്രദായങ്ങളൊന്നും അവിടെയില്ല. സാധാരണക്കാരുടെ സ്നേഹവും അവരുടെ കരുതലുമാണ് നാം അവിടെ കാണുന്നത്. പലപ്പോഴും കർത്താവിൻ്റെ വാസവും കർത്താവിൻ്റെ സംസർഗവും കർത്താവിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇപ്രകാരമുള്ള സാധാരണക്കാരിൽ കൂടെയായിരുന്നു. നമ്മുടെ ആത്മീയയാത്രയിൽ അത്രമാത്രം ഇങ്ങനെയുള്ളവരെ കരുതുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, പരസ്യമായ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടും അതിനെ വകവെക്കാതെ കർത്താവിന് വേണ്ടി അവർ പരസ്യമായിട്ട് യേശുവിനെ സമ്പൂർണമായി അനുമോദിക്കുകയാണ്, ഓശാനാപാടി സ്വീകരിക്കുകയാണ്. അപ്പോൾ ആ സ്വീകരണത്തിൽ തന്നെ അവർ കർത്താവ് ചെയ്ത വലിയ അത്ഭുതം, ലാസറിനെ ഉയർപ്പിച്ചത് വലിയ അത്ഭുതമാണ്, അതവരെല്ലാം പറഞ്ഞാണ് അവരെ ബോധപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഈ ഓശാന പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ഇപ്രകാരമുള്ള ചില ലക്ഷ്യങ്ങൾ, ഇപ്രകാരമുള്ള ചില പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. പുതിയ സമർപ്പണത്തോടും തീരുമാനങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടി കർത്താവിന് വേണ്ടി ഒരു പുതിയ പന്താവിലേക്ക് പ്രവേശിക്കുവാൻ, അവൻ്റെ ആരാധനയിൽ വിശുദ്ധി പ്രാപിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ, കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്ന അവസ്ഥയല്ല നമ്മുടെ പ്രാർത്ഥനാലയങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. പിന്നെയോ, ദൈവം വസിക്കുന്ന വിശുദ്ധാലയമാക്കി അതിനെ വർദ്ധിക്കണം. അപ്രകാരം കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി, വ്യത്യസ്തതകൾ വരുത്തി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ ഈ ഓശാന പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പകരുവാൻ കഴിയുകയുള്ളൂ. അപ്രകാരം ഉള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.